കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. മമ്മൂക്ക പുതിയ കാറ് വാങ്ങിച്ചോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ പുതിയ ഒരു ചോദ്യം. മമ്മൂക്കയ്ക്ക് വാഹനങ്ങളോടുള്ള കമ്പം മലയാളികൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. വണ്ടികളോട് കമ്പം ഉണ്ടെന്ന് മാത്രമല്ല നല്ല സ്റ്റൈലായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനും അറിയാം അദ്ദേഹത്തിന് എന്ന കാര്യവും ആരാധകർ വളരെ അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. നല്ല ഒരു പിടി കാറുകളുടെ കളക്ഷനുമുണ്ട് മമ്മൂക്കയ്ക്ക്. മകൻ ദുൽഖറും വണ്ടികളോട് ഏറെ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ എന്തിനാണ് ഈ പുതിയ കാറ് വാങ്ങിച്ചത് എന്ന് അന്വേഷിച്ച് നടക്കണേന്നൊക്കെ ചോദിച്ചാൽ, തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ലൊക്കേഷനിലേക്ക് ഒരു പുതുപുത്തൻ കാറിൽ വന്നിറങ്ങിയിരിക്കുകയാണ് മമ്മൂക്ക. പച്ച നിറത്തിലുള്ള ഒരു പുത്തൻ പോർഷെ ടൈക്കാനിലാണ് മമ്മൂക്ക ലൊക്കേഷനിൽ വന്നിറങ്ങിയത്. ഇക്ക പുതിയ കാറ് വാങ്ങിയെന്നും പറഞ്ഞ് ഈ പച്ച കാറിന്റെ കഥ ആരാധകർ ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനോടകം. എന്നാൽ മമ്മൂക്ക ഒരു പുതിയ കാറ് വാങ്ങാൻ പോകുന്നുവെന്നും അതിന് മുന്നോടിയായി കൊച്ചിയിലെ പോർഷെയുടെ ഷോറൂമിൽ നിന്നും ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ കൊടുത്തതാണ് ഈ വണ്ടിയെന്നുമാണ് ഏറ്റവും പുതിയ അറിവ്. അത് സത്യമാണെങ്കിൽ ഇനി കൊറേ സിനിമാ ലൊക്കേഷനുകളിൽ ഈ ഒരു പുതിയ പോർഷെ വിലസുന്ന കാഴ്ച നമുക്ക് കണ്ടാസ്വദിക്കാം. ഏകദേശം 1.7 കോടി മുതൽ 2.5 കോടിക്ക് ഇടയിലാണ് ഈ ഒരു വണ്ടിയുടെ വില. എത്ര ഓട്ടോമാറ്റിക് ട്രാൻസ്ഫോർമേഷൻ ടൈപ്പിലുള്ള ഈ ഒരു വണ്ടിക്ക് 4 സീറ്റാണ്. അപ്പം 5ാമതൊരു സീറ്റിനുള്ള ഓപ്ഷനുമുള്ള വണ്ടിയാണിതെന്നും പറയുന്നു. ഈ ആഡംബരക്കാരന് ആരാധകർ ഏറെയാണ്. അങ്ങനെ കാറുകളോട് ഏറെ കമ്പമുള്ള മമ്മൂക്കയുടെ കാർ കളക്ഷനിലോട്ട് ഈ ഒരു പുതിയ അതിഥി കൂടി എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ദൈവത്തിനെ വിളിക്കണ്ട, നമ്മള് താഴെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് കുടുംബം അനാഥപ്പെട്ടേനെ. ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ട്, അയാളല്ല അത് പോവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ പെൺകുട്ടി ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ നിർഭാഗ്യം എനിക്ക്. ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സാധനമുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. എല്ലാം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ ഏട്ടന്റെ മുന്നിൽ വെച്ചിട്ടാ ഒരു 8-9 ഉണ്ട് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം. ഏട്ടൻ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു ഇവര് കൃഷിയായിരുന്നു കൃഷിന്ന്. ഏട്ടൻ എന്തെങ്കിലും നോക്കി, ഏട്ടനെ നോക്കിട്ട് കൃഷി താല്പര്യം ഉണ്ടോ നിനക്ക് ചോദിച്ചു. അപ്പോ അച്ഛൻ എടാ കിഴങ്ങ ആ കൃഷിയല്ല പെണ്ണുങ്ങളുടെ കൃഷി. ഇപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ കൃഷി നിർത്തി. അപ്പൊ എനിക്ക് ശരിക്കുള്ള കൃഷിയിലോട്ട് താല്പര്യം തുടങ്ങി വന്നു തുടങ്ങി. എന്റെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന പൊതുവെ ഉള്ള ഓർഗാനിക് ഒക്കെ പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഫുൾ ടൈം വീട്ടിൽ ക്വാറന്റൈൻ ഇരിക്കുന്ന ഒരു അനിയനാണ് എന്നുള്ളത് വിനീത് തന്നെ പറഞ്ഞു. അതെ, അത്ര എക്യൂബ്ഡ് ആയിരിക്കും ഞാൻ. 2 ടൺ കേസ് ബീറും. ഞാൻ പൊതുവെ സിനിമയൊന്നും കാണാത്ത ആളാണ്. ഞാൻ ലവ് ആക്ഷൻ പോലും തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, മാത്രമല്ല എന്നാൽ പോലും ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കിടന്നുറങ്ങുന്നു ആ പടം കണ്ടിട്ട്. എല്ലാ ക്യാരക്ടറാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ക്യാരക്ടർ നോക്കി പിക്ക് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഇറങ്ങി 4-5 ഇവിടെ അതേപോലെ ഒഴുകി അങ്ങ് പൊട്ടിപ്പോയി. ഇപ്പൊ അച്ഛന്റെ ഒരു സിറ്റുവേഷൻ ആണ്, ഓർ വെൻ ആരോഗ്യം വളരെ മോശമായിരുന്ന ഒരു സിറ്റുവേഷൻ വന്ന ഒരു ഫോട്ടോ ആണോ? പരിപാടി ഉണ്ട്. അവളായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഇതൊക്കെ ക്യാമറ ട്രിക്ക് ആണെന്നൊക്കെ. കുറച്ച് വിവരം വെച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇത് ഒറിജിനൽ ആണ്. അന്ന് തൊട്ടാണ് എനിക്ക് സിനിമയോട് ഭയങ്കര ഒരു അടുപ്പവും ഒരു പാഷൻ ഒക്കെ തുടങ്ങി. വണ്ടി കേറ്റം എങ്ങനെ ഗിയർ ഇടാതെ കേറുക ഒന്ന് കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.